നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലോട് ഭർതൃഗ്രഹത്തിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സർവത്ര ദുരൂഹത. ഇന്ദുജയെ ഒഴിവാക്കാൻ ഭർത്താവായ അഭിജിത്ത് ശ്രമിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന് പിന്നിൽ അജാസ് എന്ന കണക്ഷനാണ് എന്നാണ് വ്യക്തമാകുന്നത്. ആത്മഹത്യ ചെയ്ത ഇന്ദുജയുടെ സുഹൃത്തായ അജാസിന്റേതാണ് ഇന്ദുജയ്ക്ക് അവസാനമായി വന്ന കോൾ എന്ന് കണ്ടെത്തിയിരുന്നു. ഒരു ഫോൺ കോൾ വന്നതിന് പിന്നാലെയാണ് ഇന്ദുജ ജീവനൊടുക്കിയത് എന്ന അഭിജിത്തിന്റെ ബന്ധുക്കളും വാദവും ശരിയാകുകയാണ് ഇതോടെ. ഇത് അജാസിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അജാസിന്റെയും അഭിജിത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തും. ഇങ്ങനെ പോലീസ് പറയുമ്പോഴും ആത്മഹത്യയിലെ ദുരൂഹത പൂർണ്ണമായി മാറുന്നതുമില്ല. കൊലയ്ക്കുള്ള സാധ്യത ഇപ്പോഴും ഈ കേസിലുണ്ട്. ഭർത്താവും ഇന്ദുജയുമായി സ്വരചേർച്ച ഇല്ല എന്ന് വ്യക്തമാകുന്നത് കൊണ്ടാണ് ഇത്. സുഹൃത്ത് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു എന്നാണ് ഭർത്താവായ അഭിജിത്തിന്റെ മൊഴി നിർണായകമാകുന്നത്. ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് 2 ദിവസം മുൻപാണ് അജാസ് മർദ്ദിച്ചത്. കാറിൽ വെച്ചായിരുന്നു മർദ്ദനമെന്നും അഭിജിത്ത് നൽകിയ മൊഴിയിൽ പറയുന്നു. ഇത് അജാസ് നിഷേധിക്കുന്നുണ്ട്. എന്നാൽ നിർണായക തെളിവുകൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. അജാസും അഭിജിത്തും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ്. എന്തിനാണ് മർദ്ദിച്ചത് എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയെന്നതായും പോലീസ് പറയുന്നു. യുവതിയുടെ മരണം ആത്മഹത്യയാണ് എന്നും കുടുംബ പ്രശ്നങ്ങളാകാം മരണത്തിലേക്ക് നയിച്ചത് എന്നുമുള്ള നിഗമനത്തിലാണ് പോലീസ്. പക്ഷേ ആത്മഹത്യയിലേക്ക് അജാസും അഭിജിത്തും ചേർന്ന തള്ളിവിടുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. അഭിജിത്തും ഇന്ദുജയും അജാസും ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചവരാണ്. ഇന്ദുജയും അജാസുമായുള്ള സൗഹൃദം അഭിജിത്തിന് ഇഷ്ടമായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച അഭിജിത്തും അജാസും തമ്മിൽ വഴക്കിട്ടിരുന്നു. അജാസിന്റെ പേരിൽ ഇന്ദുജയെ അഭിജിത്ത് ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. സംഭവത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായി കൂടുതൽ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും. അഭിജിത്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പാലോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. പട്ടികജാതി വകുപ്പ് പ്രകാരമുള്ള കുറ്റവും ദേഹ ഉപദ്രവവുമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവയാണ് അജാസിനെതിരെ ചുമത്തിയത്. അതുകൊണ്ട് തന്നെ 2 പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും. പാലോട് ഭർതൃഗ്രഹത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ഇന്ദുജയുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ടെത്തിയിരുന്നു. നെടുമങ്ങാട് തഹസിൽദാറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ഇന്ദുജയുടെ കണ്ണിന് സമീപവും തോളിലും പാടുകൾ നടന്നത്. ഇന്ദുജയും അഭിജിത്തും 2 വർഷം പ്രണയത്തിലായിരുന്നു. വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമായിരുന്നില്ല. 4 മാസം മുമ്പ് ഇന്ദുജയെ വീട്ടിൽ നിന്ന് അഭിജിത്തെ വിളിച്ചിറക്കി അമ്പലത്തിൽ പോയി താലി ചാർത്തി താമസിക്കുകയായിരുന്നു. നെടുമങ്ങാട് തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഇൻക്വസ്റ്റിൽ ഇന്ദുജയുടെ മൃതദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ടെത്തി. കണ്ണിന് സമീപവും തോളിലുമാണ് പരിക്കുകൾ ഉണ്ടായിരുന്നത്.